അങ്ങനെ ഫാമിലി മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാനഡ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയൊരു സംഭവമാണ് കാനഡയിലെ വീട് പണി എങ്ങനെയാണ്, ഈ കാനഡയിലെ വീട് പണി കണ്ടപ്പോൾ. അപ്പോൾ അന്ന് അന്ന് തോന്നിയാണ് നിങ്ങളെയും കൂടെ പോയി കഴിക്കുന്ന എന്തെങ്കിലും ഒരിക്കലും വീഡിയോ എടുത്ത് കാണിക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഒരു ചാൻസ് കിട്ടിയേക്കുവാണ്. അപ്പം നമുക്ക് ആദ്യമേ ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട് കാണാം, അതിനുശേഷം നമുക്ക് പണി തീർന്നൊരു വീടും കൂടെ കാണാം, അടിപൊളിയൊരു വീട്. അപ്പോൾ എന്തായാലും നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ. നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും നമുക്ക് നമ്മുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കും, അതിനുള്ള കറക്റ്റ് ആൻസേഴ്സ് തരാൻ പറ്റിയൊരു വ്യക്തിയാണ് മിസ്റ്റർ സൈമൺ അബ്രഹാം. അദ്ദേഹത്തിന് ബി സിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തും പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് രംഗത്തും വേണ്ട ആവശ്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് മാത്രമല്ല എനിക്ക്, കാരണം ഞാൻ വീട് മേടിച്ച സമയത്ത് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. അതിപ്പം കാശിൻ്റെ രീതിയിലാണെങ്കിലും പല പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തത് കാശ് തന്നും, പിന്നെ മൂവിങ്ങിൻ്റെ സമയത്തും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, കാരണം മൂവിങ് എല്ലാം ഇദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു തരത്തിലുള്ള ടെൻഷനും ആ സമയത്ത് അടിച്ചില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കടപ്പാടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ നമ്മളെ വീണ്ടും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് സാറ് ആൻസർ പറയും. അപ്പോൾ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസാണ് ഇന്ന് നമ്മൾ സാറ് കാണിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന് നമ്മുടെ പണി, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടി, അപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇത് കഴിയുമ്പോൾ നമ്മളെ ഇത് നേരെ പണി തീർന്നൊരു അടിപൊളി ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഇന്ന് നിരാശപ്പെടുത്തില്ല ഞങ്ങൾ ആരും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതിനകത്തേക്ക് പോകാം അല്ലേ. സാറേ, ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ ബി സിയിൽ ആർക്കൊക്കെ വീട് ബിൽഡ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഒരു ലൈസൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ രണ്ട് മെത്തേഡാണ് വീടുണ്ടാക്കാനായിട്ട്. നമുക്ക് സ്വന്തം വീടുണ്ടാക്കാം. അതിനുവേണ്ടി ബി സി ഹൗസിംഗ് ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്, അവിടുന്ന് ഓത്തറൈസേഷൻ ലെറ്റർ വേണം. ദാറ്റ് നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ പറ്റും നമ്മൾക്ക് താമസിക്കാനായിട്ട്. അതുകൂടാതെ ഒരു ലൈസൻസ്ഡ് കോൺട്രാക്ടർ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കി തരും ഫോർ എ ഫീ. അവരുടെ ഒരു ഫീസുണ്ട്, അതനുസരിച്ച് അവർ നമ്മൾക്ക് വീടുണ്ടാക്കി തരും. അപ്പോൾ രണ്ട് കാറ്റഗറിയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു വീട് പണിയണം, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ലൈസൻസ്ഡ് ബിൽഡറെ ഞാൻ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേണമെങ്കിലും വീട് പണിയാൻ പറ്റും ബി സിയിൽ? ഓഫ് കോഴ്സ്, നിങ്ങൾക്ക് സ്വന്തം വീട് ഉണ്ടാക്കണോ? ആബ്സലൂട്ട്ലി പോസിബിൾ ആണ്. ഇവിടെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് സിസ്റ്റമാണ്. ബി സി ഹൗസിംഗ് നമ്മൾക്കൊരു ഓത്തറൈസേഷൻ ലെറ്റർ കിട്ടും. ഓക്കെ, അവിടെ ഈ ഓത്തറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് എക്സാമിനേഷൻ ഉണ്ട്, ഹൗ ടു ബിൽഡ് എ ഹൗസ് ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിൻ്റെ ഒരു എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം വീട് ഉണ്ടാക്കാമെന്നാണ്. നമ്മൾക്കൊരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഹോം വാറണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്യണം ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി. 7 or 8 ഹോം ഇൻഷുറൻസ് കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നിന്ന് നമ്മൾക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം വീട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത് അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹോം വാറണ്ടിയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ വീട് മേടിച്ചപ്പോഴും നമുക്ക് ഹോം വാറണ്ടി എടുത്തിരുന്നു, അന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ നമ്മൾ കാണുന്നവർക്കറിയില്ല. അപ്പോൾ അത് ഹോം വാറണ്ടി നമുക്ക് എത്രമാത്രം ഇതാണ് നമ്മളിവിടെ നമ്മൾ വീട് പണിയുമ്പോൾ അതാണ്. ഹോം വാറണ്ടി പ്രൊട്ടക്ഷൻ അതൊരു നിർബന്ധമാണ്. ഇറ്റ്സ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ബൈ ലോ ദാറ്റ് 6 പുതിയ വീട് ഉണ്ടാക്കിയായാലും നമ്മൾക്ക് അതിനെ വാറണ്ടി എടുക്കണം. ഈ 10 വർഷത്തെ വാറണ്ടിയാണ്. 10 വർഷം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 parts. 2 years ഫോർ ലേബർ ആൻഡ് മെറ്റീരിയൽസ്, 5 years ഫോർ ദ എക്സ്റ്റീരിയർ സർഫേസ്, പിന്നെ 10 വർഷം സ്ട്രക്ചറൽ കമ്പോണൻസ്. സോ അത് വെരി നോർമൽ പ്രൊസീജിയറാണ്, റിക്വയർമെൻ്റ് ആണ്. അത് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാവുന്നുള്ളൂ. സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ പറ്റും. അതിന് പ്രൊസീജിയർ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. പക്ഷേ അതിന് സമയം വേണം. അതിനുള്ള സിറ്റീൻ്റെ കൂടെ ഡീലിങ്സിന് വേണ്ടിയുള്ള റിസോഴ്സസും എബിലിറ്റീസൊക്കെ കുറച്ച് വേണം. അതിനൊന്നും സമയമില്ലെങ്കിൽ യു ക്യാൻ ഹയർ എ ലൈസൻസ്ഡ് കോൺട്രാക്ടർ. ലൈസൻസ് കോൺട്രാക്ടറിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. അവർക്ക് പെർ സ്ക്വയർ ഫീറ്റ് ഒരു പ്രൈസ് കാണും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഫീ. ഒരു ഫ്ലാറ്റ് ഫീൻ്റെ അകത്ത് നമ്മൾക്ക് ഇഷ്ടം ഉള്ള പോലെ വീടും അതിനുള്ള കോണ്ടൻസും അവർ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നേരെ എല്ലാവർക്കും ഒരേ ആഗ്രഹം കാണും, ഈ സ്റ്റെപ്സ് നമ്മൾ എന്തൊക്കെ ഇത് കടന്നിട്ടാണ് നമ്മളൊരു ഇത് വീട് പണിഞ്ഞ് തീരുന്നത് സ്റ്റെപ്സ്. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ്.
സ്റ്റെപ്സ് ഇൻ എ ഹോം കൺസ്ട്രക്ഷൻ വളരെ ബേസിക് ആയിട്ട് ഞാൻ ഒരു 10 steps പറയാം. ഈ 10 steps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സൈറ്റ് പ്രിപ്പറേഷനാണ്. സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോണിങ്ങും ലാൻഡും ലോട്ടും അനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. അതുകൂടാതെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ 2 ലെവലാണോ 3 ലെവലാണോ അത് സോണിങ് അനുസരിച്ച് ഒരു ഡിറ്റർമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ തുടങ്ങാം. അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ 3 ലെവൽ വീടാണെങ്കിൽ, അതുകൂടാതെ അണ്ടർഗ്രൗണ്ട് എല്ലാ ഒരു സെയിം ലെവൽ ആണെങ്കിൽ അതിനെ പെരിമീറ്റർ കോൺക്രീറ്റ് വാൾ ഉണ്ടാക്കി അതിന് മുകളിലാണ് ഈ സ്ട്രക്ചർ വീടിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാണ് ഫ്രെയിമിങ് തുടങ്ങുന്നത്. നമ്മളിവിടെ കാണുന്ന പോലെ തടിയെല്ലാം അടിച്ച് ഫ്രെയിമിങ് തുടങ്ങുന്നത്. ഈ ഫ്രെയിമിങ് കഴിഞ്ഞ ഉടനെ റൂഫിങ് കഴിഞ്ഞിട്ടായിരിക്കും വിൻഡോസ്, ഡോർസ്, ഈ ഐറ്റംസ്. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മൾ ഇത് സൗണ്ട് പ്രൂഫിനൊക്കെ ഉള്ള ഇത് വെക്കുമല്ലോ, അത് നമ്മൾക്ക് ഞാൻ കാണിക്കാം. ഒരു വാക്ക് ത്രൂവിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് കാണാം. ഈ 2x4 ഇടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ഇൻസുലേഷൻ ഇൻസ്റ്റാൾ ചെയ്യണത്. അത് നിർബന്ധമാണ് ഇവിടുത്തെ വെതറും മോയ്സ്ചർ പ്രിവെൻഷൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ഫ്രെയിമിങ്ങും കഴിഞ്ഞു, റൂഫിങ്ങും കഴിഞ്ഞു, വിൻഡോസ് ആൻഡ് ഡോർസ് കഴിഞ്ഞിട്ടാണ് ഇൻറ്റീരിയർ പണികൾ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ വർക്ക് എല്ലാം റഫിൻ ചെയ്തിട്ട് ഫൈനൽ സിറ്റിയിൽ നിന്ന് വന്ന ലൈസൻസിങ് അല്ലെങ്കിൽ അവരുടെ പെർമിറ്റ് എല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ ഫിനിഷിംഗ് ടച്ചസ് കൊടുക്കുന്നത്. ഈ ഫിനിഷിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഫോർ ഫൈനൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. സിറ്റിയിൽ നിന്ന് വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഓക്യുപ്പൻസി പെർമിറ്റ് തരുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾക്ക് ആ വീട്ടിൽ കയറി താമസമുള്ള പെർമിഷൻ കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, എന്താണ് ഓക്യുപ്പൻസി പെർമിറ്റ്? അപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്. കാരണം ഓക്യുപ്പൻസി നമുക്കിപ്പോൾ ഒരു ഇത് വേണമല്ലോ, നമുക്കൊരു പെർമിറ്റ് കിട്ടണം നമുക്ക് താമസിക്കാൻ. വീടുണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു പെർമിറ്റ്. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടതായിട്ടുള്ളത്. ഓക്യുപ്പൻസി പെർമിറ്റ് നമ്മൾ ഏത് സിറ്റിയിലാണ് വീടുണ്ടാക്കുന്നത്, ആ സിറ്റി ഹാൾ, സിറ്റി ഓഫീസിൽ അവർ നമ്മളുടെ പ്രോഗ്രസ്സും എല്ലാ സെക്ഷനും കൺസ്ട്രക്ഷൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അവർ വന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി പെർമിഷൻ തരും. ഫൈനലി വീടുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ സിറ്റി വന്ന് ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഓക്യുപ്പൻസി പെർമിറ്റ് കിട്ടും. അന്നേരമാണ് നമ്മൾക്ക് വീട്ടിൽ കയറി താമസിക്കുകയോ ആ വീട് വിൽക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ ത്രൂ എ ബിൽഡർ ഉണ്ടാക്കി തരുവാണെങ്കിൽ നമുക്ക് ആ വീട് വേണമെങ്കിൽ വിൽക്കാം ഡയറക്റ്റ്ലി. പക്ഷേ സ്വന്തം വീട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം ആ വീട്ടിൽ താമസിക്കണം ബിഫോർ വി ക്യാൻ സെൽ ദ ഹൗസ്. അതാണ് ഓക്യുപ്പൻസി പെർമിറ്റ്. അപ്പോൾ അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം കാണും ഞാൻ ചോദ്യം ചോദിക്കണമെന്ന്. കാരണം ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ഇപ്പോൾ ഒരു ബിൽഡർ ബിൽഡ് ചെയ്യുന്നതും തമ്മിലുള്ള കോസ്റ്റ് വ്യത്യാസം, അതല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു വീട് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടി കോസ്റ്റ് ആവുന്നുണ്ട്? ഫൈനലി കോസ്റ്റ് എത്രയാണ്, ഒരു വീടുണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 types ഉണ്ട്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ സബ് കോൺട്രാക്ടേഴ്സിനെ ഹയർ ചെയ്യണം. പ്ലംബർ ആയാലും റൂഫർ ആയാലും ഇലക്ട്രീഷ്യൻ ഇവരെല്ലാവരെയും ഹയർ ചെയ്ത് നമ്മൾ സ്വന്തം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി $100 to $120 പെർ സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അത് സിറ്റി അനുസരിച്ചിരിക്കും, സിറ്റി ഹാളിലെ ഫീസ് അനുസരിച്ചിരിക്കും ഈ കോസ്റ്റ്. സോ അപ്രോക്സിമേറ്റ്ലി $120, അതെ, ഒരു $100 to $120 പെർ സ്ക്വയർ ഫീറ്റ് സിറ്റി ഓഫ് സരയിൽ. അത് ബർണബിൽ പോയി കഴിഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. കാരണം അവിടുത്തെ കോസ്റ്റും അതിൻ്റെ ഡിപ്പെൻസ് ഓൺ ദ സിറ്റി. പക്ഷേ ആവറേജ് ഒരു അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു $100 to $120 ആണ് പെർ സ്ക്വയർ ഫീറ്റ്. പക്ഷേ ഒരു ബിൽഡറിനെ നമ്മൾ ഹയർ ചെയ്ത് ബിൽഡറിൻ്റെ ഫ്ലാറ്റ് ഫീ ആയാലും ഒരു ഡോളർ പെർ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഒരു $130 to $140 പെർ സ്ക്വയർ ഫീറ്റ് അവരുടെ ചാർജ് ആവും. അതും ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റി. എന്നാൽ തന്നെ നമുക്കത് ലാഭമാണ്. നമ്മൾ വീട് പണിയുകയാണെങ്കിൽ അല്ലേ, എങ്ങനെ നോക്കിയാലും നമുക്കത് ലാഭമാണ്. ഇപ്പോൾ ബിൽഡർ വെച്ച് ചെയ്താലും നമ്മൾ സ്വന്തമായിട്ട് പണിഞ്ഞാലും നമുക്ക് ലാഭമാണ് നമ്മൾ മേടിക്കുന്നതിനേക്കാൾ. അതെ. അപ്പോൾ ഇനി നമ്മൾ ഇനിയും സാറ് ഒന്ന് ഇതിനൊക്കെ ഒന്ന് കാണിക്കാം. കാരണം എനിക്ക് കുറേ സംശയമുണ്ട്. അതെ, ഈ തടിയെ പറ്റി ഒക്കെ എനിക്കൊന്ന് അറിഞ്ഞ കൊള്ളുന്നുണ്ട്. അവർക്കും ആഗ്രഹം. അതെ. ഇവിടെ ബി സിയിലെ ഹോം കൺസ്ട്രക്ഷൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ഹോം കൺസ്ട്രക്ഷൻ എല്ലാം തടിയാണ്. കാരണം തടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 30% കോസ്റ്റ് സേവിങ് ആണ് ആസ് കമ്പയർ ടു കോൺക്രീറ്റ്. സോ തടി ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയയിലെ തടി ഇഷ്ടംപോലെ ഉണ്ട്. ലോട്ട്സ് ഓഫ് യുനോ റെയിൻ ഫോറസ്റ്റ് പോലെയാണ്. സോ ഇഷ്ടംപോലെ വുഡ് ഉണ്ട്. ഇതാണ് ഭിത്തി. അപ്പോൾ ഇതാണ് വാൾ. അപ്പോൾ ഇവിടെ പ്ലൈവുഡ് ഉണ്ട്. അതെ, മൊത്തത്തിൽ. അപ്പോൾ ഇതിനെ പുറത്ത് ഡ്രൈവോൾ വരും. ഡ്രൈവോളിൻ്റെ അകത്താണ് ഇൻസുലേഷൻ ഉള്ളത്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് സെപ്പറേഷൻ ഉണ്ട്, മോയ്സ്ചർ പ്രിവെൻഷൻ ഉണ്ട്. തണുപ്പാണ്, ബി സി ഈസ് എ കോൾഡ് പ്ലേസ്. സോ അതിൻ്റെ ഉള്ള പ്രിവെൻഷന് വേണ്ടിയുള്ള ഇൻസുലേഷൻ താഴെ ഉണ്ട്. സൗണ്ട് പ്രൂഫിങ് എല്ലാ രീതിയിലും.
അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഇവിടെയുള്ള എല്ലാ കാനഡയിലും അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും എടുത്താലും എല്ലാ വീടുകളും തടിയിലാണോ ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞ പോലെ ഡിപ്പെൻഡിങ് ഓൺ ദി കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്ഡ് ലൊക്കേഷൻ, അതിന് ടെറൈൻ എങ്ങനെയാണ്, അതനുസരിച്ച് ഫൈനലി കോസ്റ്റ് സേവിങ്സ്. അപ്പോൾ തടിയാണ് സേവിങ്സ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ചെതലരിച്ച് പോകത്തില്ല ഈ തടി, അതുകൊണ്ടാണോ ഇവിടെ തടി ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും? ഇല്ല, തടി ഇഷ്ടംപോലെ ഉണ്ട്. പ്ലെന്റി ആൻഡ് ബി സി ലംബർ എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആണ്. ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് തടിയാണ് വുഡ് ബൈ ബി സി. സോ തടി വളരെ ഈസിലി ആക്സസബിൾ ആണ്, വളരെ ചീപ്പാണ്, റീസണബിൾ ആണ്. അതുകൊണ്ടാണ് തടി ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചോദ്യം, ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു എത്ര സമയമെടുക്കും നമ്മളൊരു വീട് പണിയാണെങ്കിൽ? ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 6 months ആണ്. ഇപ്പം ഇന്ന് നമ്മൾ കണ്ടേക്കണ വീട് ഉണ്ടാക്കാനായിട്ട് ഒരു 5-6 months എടുക്കും. പിന്നെ അതിനകത്ത് കോൺക്രീറ്റ് ഉണ്ടോ, ദ സൈസ് ഓഫ് ദ ഹൗസ്, കുറച്ച് വേരിയബിൾസ് ഉണ്ട്, പക്ഷേ ഒരു മിനിമം 5 to 6 months ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യങ്ങളൊക്കെ, എൻ്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും. എന്നോടൊക്കെ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാനത് വീണ്ടും സൈമനോട് ചോദിച്ചിട്ട് നമുക്ക് വീണ്ടും അറിയിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പണി തീർന്ന് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അത് അടിപൊളി ആയിരിക്കുക, കാഴ്ചയായിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ആദ്യം കണ്ടായിരുന്ന അണ്ടർ കൺസ്ട്രക്ഷൻ വീടാണ് ഇതിപ്പോൾ. ഫുള്ളി കംപ്ലീറ്റഡ് വീട്, ഓക്യുപ്പൻസി പെർമിറ്റ് കിട്ടി, ഇത് വിൽക്കാനായിട്ട് കിട്ടിയേക്കുവാണ് മാർക്കറ്റിൽ. അപ്പോൾ പ്ലീസ്, I will show this house. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അകവശമെല്ലാം കണ്ടു കാണും, പുറവും കണ്ടു കാണും. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ഒരു തടിയുടെ സ്ട്രക്ചറിൽ നിന്നാണ് ഇത്രയും അടിപൊളി ഒരു വീടാക്കി ഇവർ മാറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കൗതുകം നിറഞ്ഞ് മറ്റൊരു വീഡിയോയായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അപ്പം അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഫാമിലി മാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.